ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നയന. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഏത് രീതിയിൽ ഡ്രസ്സ് ചെയ്താലാണ് നമ്മുടെ ബോഡിക്ക് സൂട്ട് ആവുക എന്ന്. നമ്മളൊരു ഷോപ്പിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ നെക്ക് ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ കളർ എനിക്ക് ചേരുമോ, ഈ ഡ്രസ്സ് ഇട്ട് എനിക്കൊരു തടി തോന്നിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഞാൻ ഇന്ന് മാറ്റിത്തരാം. ഏതൊക്കെ ടൈപ്പ് ബോഡീസിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. വീഡിയോ പോണേക്കാളും മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് മൂന്ന് ബോഡി ഷേപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന് ആപ്പിൾ ബോഡി ഷേപ്പ്, പിയർ ബോഡി ഷേപ്പ്, അവർ ഗ്ലാസ് ബോഡി ഷേപ്പ്. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ദൈവം ആപ്പിൾ ബോഡി ഷേപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ തരുന്നുണ്ട്, പ്ലസ് ഫോട്ടോസും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ഒരു ബോഡി ഷേപ്പിനെ കുറിച്ച് പോകാം. അതാണ് ആപ്പിൾ ബോഡി ഷേപ്പ്. ഈ ആപ്പിൾ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പ് ഹെവി എന്ന് പറയും. ടോപ്പ് ഹെവി എന്ന് പറഞ്ഞാൽ ഷോൾഡർ, ബ്രസ്റ്റ്, വേസ്റ്റ്, നമ്മുടെ തൈസും ഹിപ്സിനേക്കാളും കൂടുതലായിരിക്കും. അതായത് നമ്മുടെ അപ്പർ പാർട്ട് ഹെവി ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും അപ്പർ പാർട്ട് ഒരുപാട് ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഒരുപാട് പ്ലീറ്റ്സ്, വർക്ക് അല്ലെങ്കിൽ നെക്ക് ഡിസൈൻസ് ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയുക, ഒന്നും കൂടി നമുക്ക് തടി തോന്നിക്കുക ചെയ്യാം. അപ്പോൾ ഇവർ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എ ലൈൻ ടോപ്സ് നല്ലതായിരിക്കും. പ്ലസ് കലിക്കട്ട്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വരുന്ന ഈ പാനൽ കട്ട്, കലിക്കട്ട് ടോപ്സൊക്കെ, കുർത്തീസ് ഇതൊക്കെ നന്നായിട്ടുണ്ടാകും. കാരണം നമ്മുടെ ബോഡിയുടെ പകുതി തടി കുറഞ്ഞ് കാണിക്കുക ചെയ്യാം. നിങ്ങൾ ഗൗൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം വേസ്റ്റിനോടെ വരുന്ന കട്ട്, അതായത് വേസ്റ്റിനോടെ വരുന്ന കട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബ്രല കട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എ ലൈൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റിനോട് ഒരു കട്ട് വരും, ആ കട്ട് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ആ കട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജസ്റ്റിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് ആ ലൈൻ കട്ടിങ് കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരിക്കലും ബാൻഡോ ബെൽറ്റോ അല്ലെങ്കിൽ അവിടെ ഹെവി ആയിട്ടുള്ള വർക്ക് ബീഡ്സ് അങ്ങനെ യൂസ് ചെയ്യരുത്. കാരണം ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ വേസ്റ്റ് ഒന്നാമത് ഞാൻ പറഞ്ഞ തടിയുള്ളതാണ്, അപ്പം മീൻസ് വേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി വേസ്റ്റ് തടി തോന്നിക്കുക ചെയ്യാം. നിങ്ങൾ കുർത്താസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സൈഡ് സ്ലിറ്റുള്ള കുർത്താസ് യൂസ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും. സൈഡ് സ്ലിറ്റ് മാക്സിമം, അതായത് ചിലർ താത്തിക്കൊണ്ട് സ്ലിറ്റ് ഇടും, താത്തിക്കൊണ്ട് സ്ലിറ്റ് ഇടരുത്. അതൊക്കെ നമുക്ക് ഒന്നും കൂടി നമ്മുടെ വയറ് തോന്നിക്കുക ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡ് സ്ലിറ്റ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഫ്രണ്ടിൽ സ്ലിറ്റ് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, നന്നായിട്ടുണ്ടാവും. പിന്നെ കോളറൊക്കെ യൂസ് ചെയ്യുന്ന മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ കേസ് കോളർ വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് കോളർ യൂസ് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. വൈഡ്, പക്ഷേ നമ്മുടെ മാക്സിമം എത്രമാത്രം ഷോൾഡർ വൈഡാക്കി കാണിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലതാണ്. അല്ലെങ്കിൽ അതായത് നമ്മുടെ ചുരിദാറിന് അല്ലെങ്കിൽ ഗൗണിന് നെക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ വി നെക്ക് നന്നായിട്ടുണ്ടാവും, റൗണ്ട് നെക്ക് നന്നായിട്ടുണ്ടാവും, പിന്നെ സ്കൂപ്പ് നെക്കൊക്കെ നന്നായിട്ടുണ്ടാവും. മാക്സിമം സ്വീറ്റ് ഹാർട്ട് നെക്കും ഓൾട്ടർ നെക്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ആർക്കേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രിൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രിൻസൊക്കെ വലിയ വലിയ പ്രിൻസ് ഒന്നും മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പ്രിൻസ് യൂസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ബോഡി ഷേപ്പാണ് പിയർ ബോഡി ഷേപ്പ്. പിയർ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടം ഹെവി എന്ന് പറയും. ബോട്ടം ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും ഹിപ്പും തൈസും. ഇവർ മാക്സിമം അപ്പർ പാർട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ബീഡ്സ്, പേഴ്സ്, പോക്കറ്റ്സ് അല്ലെങ്കിൽ റഫൽസ് ഒക്കെ കൊടുത്തിട്ട് അപ്പർ പാർട്ട്, അതായത് ഷോൾഡറിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലോവർ പാർട്ടിനേക്കാൾ ലോവർ പാർട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒന്നും കൂടി തടി തോന്നിക്കുക ചെയ്യും. അപ്പോൾ ഇവർ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, ഇവർക്കും കലിക്കെട്ടൊക്കെ യൂസ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും. കാരണം നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് മാക്സിമം ഫ്ലെയർ യൂസ് ചെയ്യുക. കാരണം ഇവർ ബോട്ടം ഹെവി ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് ചുരിദാർ, പ്ലാസോ പാൻസ് ഒക്കെ നന്നായിട്ടുണ്ടാവും. മാക്സിമം ഷോർട്ട് ലെങ്ത് ടോപ്സിനേക്കാളും ലോങ് ലെങ്ത് ടോപ്സ് ഒക്കെ നന്നായിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഗൗൺ യൂസ് ചെയ്യുന്നവരാണെങ്കിലും പാനൽ കട്ട് ഗൗൺസ് ഒക്കെ യൂസ് ചെയ്യാം, കുർത്തീസും പാനൽ കട്ട് യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അപ്പർ പാർട്ട് ഹെവി ആക്കാൻ ശ്രമിക്കുക. കാരണം ലോവർ പാർട്ടിനേക്കാൾ അപ്പർ പാർട്ട് തടി കുറവായതുകൊണ്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല നെക്ക് ലൈൻസ് യൂസ് ചെയ്യുക. പ്ലീറ്റ്സ്, വർക്ക്, എംബ്രോയിഡറി, റഫൽസ്, വൈഡ് നെക്കൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. വേസ്റ്റിൻ്റെ അവിടെ കട്ട് മാക്സിമം യൂസ് ചെയ്യുക. വേസ്റ്റിൻ്റെ അവിടെ ഒരു കട്ട് വന്നിട്ട് അംബ്രല കട്ട് ടോപ്സ്, ഗൗൺസ് ഒക്കെ യൂസ് ചെയ്യുക, നന്നായിട്ടുണ്ടാവും. പിന്നെ കാർഡിഗൻ ജാക്കറ്റൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വിരൽ നമ്മൾ താത്തി വയ്ക്കുമ്പം ഈ ഒരു പോർഷൻ ഉണ്ടാവുന്നത്രയും ലോങ് ഉള്ളതായിട്ട് ടോപ്സ്, ജാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നന്നായിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ ഹിപ്പ് കവർ ചെയ്ത് കാണിക്കുക ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്ക് ലൈൻസ് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് റൗണ്ട് നെക്ക്, ബോട്ട് നെക്ക്, സ്വീറ്റ് ഹാർട്ട് നെക്ക്, വി നെക്കൊക്കെ യൂസ് ചെയ്താലും നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. പിന്നെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ജോർജറ്റ് ഫ്ലോയി ലെങ്ത്, ഫ്ലോയി ആയിട്ടുള്ള ജോർജറ്റ്സ്, കോട്ടൺസ്, പിന്നെ ക്രേപ്പ് ഹരിയർ, ബട്ടർ ക്രേപ്പ് ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം. മാക്സിമം തഫ്ത അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ, റോസ് സിൽക്ക് അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും.
അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അപ്പർ പാർട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വലിയ മാലകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പ്രിൻസ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ബിസി പ്രിൻസുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തേർഡ് ബോഡി ഷേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. തേർഡ് ബോഡി ഷേപ്പാണ് അവർ ഗ്ലാസ് ബോഡി ഷേപ്പ്. അവർ ഗ്ലാസ് ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ല ബോഡി ഷേപ്പാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റും ഹിപ്പും കൂടുതലായിരിക്കും വേസ്റ്റിനേക്കാളും. അപ്പം വേസ്റ്റിൻ്റെ അവിടെ നല്ല കർവ് ഷേപ്പായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും മാക്സിമം ഷേപ്പായിട്ടുള്ളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഷേപ്പ്ലെസ് യൂസ് ചെയ്യരുത്. വേസ്റ്റിൻ്റെ അവിടെ വേസ്റ്റ് ബാൻഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ഷോപ്പിംഗ് സെൻറ്റർ ചെന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് നിങ്ങളുടെ വേസ്റ്റിൻ്റെ അവിടെ ലൂസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബാക്കിൽ ഡാർട്ട് മാക്സിമം ബാക്ക് ഡാർട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി ഷേപ്പായിട്ട് തോന്നിക്കും. വേസ്റ്റിൻ്റെ അവിടെ ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ബാക്ക് സിബ് മാക്സിമം യൂസ് ചെയ്യുക. ചുരിദാർ യൂസ് ചെയ്യുകയാണെങ്കിലും ഏത് ഡ്രസ്സ് യൂസ് ചെയ്യണം ബാക്ക് സിബ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സൈഡ് സിബ് അതായത് നിങ്ങൾ ഗൗണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡ് സിബ് യൂസ് ചെയ്യുക. സൈഡ് സിബ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെസ്റ്റിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയും വരുന്ന റഫൽസ് പ്ലീറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം അതൊന്നും കൂടി തടി തോന്നിക്കുക ചെയ്യുക. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളെ ബ്രസ്റ്റും ഹിപ്പും ആണ് കൂടുതൽ തോന്നിക്കുക. അതുകൊണ്ട് നിങ്ങൾ അവിടെ വരുന്ന മാക്സിമം പ്ലീറ്റ്സ് വർക്കൊക്കെ അവോയ്ഡ് ചെയ്യുക. വേസ്റ്റിൻ്റെ അവിടെ ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷേപ്പായിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏത് ഡ്രസ്സും ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നിടം വരെ ബൈ ടാറ്റാ.